നാളെ ഈ മനുഷ്യൻ ഈ സമൂഹത്തെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു ഈ മനുഷ്യൻ കൈകാര്യം ചെയ്യ റബ്ബേ. ഇത് ഞങ്ങൾക്കൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. ഈ മനുഷ്യൻ സമൂഹത്തിന്റെ ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. റബ്ബേ നീ മനുഷ്യൻ നീ കൈകാര്യം ചെയ്യ റബ്ബേ. ആമീൻ പറയാൻ വരട്ടെ. ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ആരിസ് മദനി ഉസ്താദിനെതിരെ ഇയാൾ ഇങ്ങനെ ശബ്ദിക്കാനുള്ള കാരണം എന്താണ്? വിശദമായി തന്നെ പരിശോധിക്കും. എല്ലാവരും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരിസ് മദനി ഉസ്താദ് വലിയൊരു പണ്ഡിതനാണ്. ഈ പറയുന്ന സുലൈമാൻ സേട്ട് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനക്ക് അറിവ് വളരെ കുറവാണ്. ഒരാളോട് വിഷയം പറയുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുമ്പോൾ ഒരു പ്രതിപക്ഷ ബഹുമാനം, ഒരു മാന്യമായി സംസാരിക്കണം. അതല്ല ഒരു മനുഷ്യനേക്ക് ഉണ്ടാവേണ്ട ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ. ഈ മനുഷ്യൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടു നോക്ക്. ആരിസ് മദനി ഉസ്താദ് നിങ്ങളൊരു മനുഷ്യനായിട്ട് സംസാരിക്കരുത്. ആരിസ് മദനിയോട് മനുഷ്യനായി സംസാരിക്കാൻ പറയുന്നുണ്ട്. ഇനി മനുഷ്യനായി സംസാരിക്കുന്ന ഈ സുലൈമാൻ സേട്ടിനെ നിങ്ങൾക്ക് കാണണ്ടേ? നിങ്ങൾക്ക് സത്യമാണ്, ഞാൻ നിങ്ങളോട് മര്യാദക്ക് നല്ല ഭാഷയിൽ ഒരു പണ്ഡിതനെ ബഹുമാനിക്കേണ്ട രീതിയിൽ എല്ലാ ബഹുമാനങ്ങളും കൂടി സംസാരിച്ച് അവസാനം ഞാൻ പറഞ്ഞു, ഒരു തന്തയ്ക്ക് ജനിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ തന്നോട് പറഞ്ഞിട്ടുള്ള രണ്ട് ആലിമ്യങ്ങളുടെ പേരൊന്ന് പറയണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്താ അങ്ങനെ പറയാനുണ്ടായത്? ഒരു ആലിമിനോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അത് എന്നോട് കോപിക്കും. ഇയാൾക്ക് പിരാന്തുണ്ടോ? നിങ്ങൾ പറയും സഹോദരങ്ങളെ, ഒരു പണ്ഡിതനോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല. തന്തക്ക് ഒറ്റ തന്തക്ക് പറന്നവനാണെങ്കിൽ നാണമുണ്ടടാ നിനക്ക്. ഇയാളെ വല്ല ഹോസ്പിറ്റലിൽ കാണിക്കണ്ടേ സഹോദരങ്ങള്? ജനങ്ങൾക്ക് ഇത് ബാധ്യതയായി മാറുമല്ലോ. തീർന്നിട്ടില്ല, ഇനിയും ഇദ്ദേഹം പറയട്ടെ. നിങ്ങൾ അങ്ങനെ യൂട്യൂബിൽ സംസാരിക്കും എന്ന് ചോദിക്കുന്ന നിങ്ങളുടെ ബുദ്ധി ഉണ്ടല്ലോ ഹാരിസ് മദനി, നിങ്ങൾ തിന്നുന്നതുണ്ടല്ലോ. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല വാക്കുകൾ. നിങ്ങൾ തിന്നുന്നത് എന്താണ് നിങ്ങൾ എന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് നിങ്ങൾ ഇത്രയും മ്ലേച്ഛമായിട്ടുള്ളത് തിന്നിട്ട് ഇത് ഹറാമാണെന്ന് പറയാൻ വകുപ്പില്ല എന്ന് പറയുമ്പോൾ തന്റെ ബുദ്ധിക്ക് സംഭവിച്ചത് എന്താണെന്നറിയാമോ? താനീ ഹറാം മാന്യമായി സംസാരിക്കുന്ന സുലൈമാൻ സേട്ടാണ് കേട്ടോ, ചിരിക്കരുത്. ധൈര്യം ഉണ്ട് അതെനിക്ക്? ഒരു പിതാവിനും ജനിച്ചെന്നാണോ താൻ സംസാരിക്കണോ? എത്ര നാളെ ഞാൻ ചോദിക്കുന്നു, എന്തിനാണ് ഇങ്ങനെയൊക്കെ ഈ സുലൈമാൻ സേട്ട് ഇങ്ങനെ രൂക്ഷമായി സംസാരിക്കണത്? ആരിസ് മദനി ഉസ്താദ് പറഞ്ഞു യൂട്യൂബ് വരുമാനം അത് ഹറാമാണെന്ന് വ്യക്തമായി പറയാൻ നിർവാഹമില്ല. ഉസ്താദ് ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇനി ആരെങ്കിലും അത് ഹറാമാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയാൽ ഞാൻ മാറ്റി പറയാനും തയ്യാറാണ് എന്ന് വ്യക്തമായി തന്നെ ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളാണ്. എന്നിട്ട് ഇവിടെ ഈ സുലൈമാൻ സേട്ട് അത് ഇയാൾ ആറാമ തിന്നുന്ന ആളാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ആനയാണ്, തേങ്ങയാണ്, മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഘോരഘോരം സംസാരിക്കുന്നു. പക്ഷെ തമാശ ഇവിടെയല്ല. ഈ സുലൈമാൻ സേട്ടും വീഡിയോ കാണിച്ച് പരസ്യം കാണിച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട്, വെറുതെ പറഞ്ഞതല്ല. നിങ്ങൾ കണ്ടു നോക്ക്, മൂന്നാം തീയതി വ്യാഴാഴ്ച ഉച്ചക്ക് 2 മണി, ഏകദേശം 2 മണി ആ സമയത്ത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചതാണ് ഇദ്ദേഹത്തിൻ്റെ ചാനല്. 2 ആഴ്ചക്ക് മുമ്പുള്ള വീഡിയോ, ഷിയാബ് ചോറ്റൂർ പരിശുദ്ധ ഹജ്ജ് യാത്രയിൽ വിമർശകർക്ക് വെല്ലുവിളി എന്നുള്ള ആ വീഡിയോയിൽ പരസ്യം കാണിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്. ഇതേ ദിവസം തന്നെ മറ്റൊരു വീഡിയോ കണ്ടു നോക്ക്, AP കാന്തപുരം ഉസ്താദ് അവരുടെ എന്നുള്ള ആ വീഡിയോക്കും അത് 4 ദിവസം മുമ്പ്, ഇന്ന് ചൊവ്വാഴ്ചയാണ്, 4 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ അതിലും പരസ്യം കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇയാൾ പറയാണ് ആരിസ് മദനി യൂട്യൂബ് വരുമാനം തിന്നുന്നുണ്ട്. ഇയാളാണെങ്കിലോ ആ വരുമാനം കാണിക്കുന്നുണ്ട്. മാത്രമല്ല ആരിസ് മദനി ഉസ്താദ് തന്റെ വീഡിയോയിൽ വ്യക്തമായി തന്നെ ഇയാളെ ചാനല് കാണിച്ചുകൊണ്ട് തന്നെ ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളും പരസ്യം കാണിക്കുന്നുണ്ടല്ലോ. ആ ഭാഗം നിങ്ങൾ കണ്ടു നോക്ക്. ഒരു വീഡിയോയുടെ കമന്റില് ഒരാള് എഴുതിയിരുന്നു, ഈ ചാനലിലും പരസ്യം വരുന്നുണ്ടല്ലോ, ഈ ചാനലിലും പരസ്യം വരുന്നുണ്ടല്ലോ എന്നൊരു കമന്റ് ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ ആ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ശരിയാണ്, അതിൽ പരസ്യം വരുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കോളൂ സേട്ടെ. ഒന്ന് കണ്ണ് തുറന്ന് നോക്ക് സേട്ടെ, എന്തിനാണ് ഈ ജനങ്ങൾ? കണ്ടല്ലോ സഹോദരങ്ങളെ, ഇയാളെ വീഡിയോയിൽ പരസ്യം വരുന്നുണ്ട്. എന്നിട്ട് ആരിസ് മദനി ഉസ്താദിനോട് നിങ്ങൾ പരസ്യം വാങ്ങി ഹറാമ് തിന്നുന്ന ആളാണ്, എന്താണ് ഇയാളൊക്കെ പറയുക? അപ്പോൾ ആരിസ് മദനി ഉസ്താദ് പറഞ്ഞ കാര്യം ശരിയല്ലേ? ഇയാൾക്ക് വട്ടാണോ, ഭ്രാന്താണോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇയാളെ ചികിത്സിക്കേണ്ട സമയത്ത് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ നാട്ടുകാർക്ക് മുഴുവൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആളുകളോട് കാര്യങ്ങളൊക്കെ, ഇസ്ലാമികമായ കാര്യങ്ങളൊക്കെ അതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞോളും. ഇതുപോലെ സേട്ടുകൾ ആവശ്യം ആ വിഷയത്തിലില്ല. അതുകൊണ്ട് നല്ല കാര്യങ്ങളൊക്കെ നല്ല നിലക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയും കാണാം ദുആ വസിയത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.